ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് റിയാസ് കെ ഫ്രം കാർപ്പേ ഡയം. നമ്മൾ എച്ച് എസ് ടിയുമായി ബന്ധപ്പെട്ട ബോധനശാസ്ത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സും അതുപോലെ പെഡഗോജിയെക്കുറിച്ചൊക്കെ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ചൊക്കെയാണ് നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബോധനാസൂത്രണത്തിൻ്റെ മായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം, ഒരിക്കൽ കൂടി വെൽക്കം. ബോധനാസൂത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബോധനാസൂത്രണത്തിൻ്റെ ആവശ്യകത എന്താണ്? ഏഴ് പോയിൻ്റുകളാണ് ഇതിൽ വരുന്നത്. എന്തിനായിരിക്കാം? നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നല്ല അധ്യാപനത്തിന് ഇത് സഹായിക്കും. അതായത് ബോധനാസൂത്രണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുക്കാൻ കഴിയും. ക്രമീകൃത രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരു നമ്മൾ ആദ്യം എന്ത് അവതരിപ്പിക്കണം, പിന്നീട് എന്ത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ക്രമീകരണം ഒരു ബോധനാസൂത്രണം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. ഇതന്നെ സമയം ലാഭിക്കാം. മൂന്നാമതായിട്ട് സമയം ലാഭിക്കാം, അധ്വാന ലാഭം. അധ്യാപകന് സമയം ലാഭിക്കാനും അധ്വാന ലാഭത്തിനും ഇത് സഹായിക്കും. അതുപോലെ നാലാമത്തെ പോയിൻറ്റ്, നല്ല അധ്യാപനം. നല്ല രീതിയിലുള്ളൊരു ക്ലാസ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തൊരു പാഠാസൂത്രണത്തിലൂടെ സാധ്യമാകും. വ്യക്തിപ്രഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് ഓരോരുത്തരുടെ വ്യക്തികൾക്കനുസരിച്ച് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷണങ്ങൾക്ക് അവസരമൊരുക്കുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് എക്സ്പെരിമെൻറ്റുകളൊക്കെ ആഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് പരീക്ഷണങ്ങൾക്ക് അവസരമൊരുക്കുന്നു. സുരക്ഷിതത്വ ബോധം പ്രദാനം ചെയ്യുന്നു. ക്ലാസ്സിൽ എന്താണ് എടുക്കുന്നത് അല്ലെങ്കിൽ അടുത്തത് എന്ത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ബോധനാസൂത്രണം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വ ബോധം അധ്യാപകനത് പ്രദാനം ചെയ്യും. അപ്പോൾ നല്ല അധ്യാപനം ക്രമീകരണ രീതിയിൽ അവതരിപ്പിക്കാൻ, സമയലാഭം, അധ്വാന ലാഭം, നല്ല അധ്യാപനം നടത്താൻ, വ്യക്തിപ്രതിഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ, പരീക്ഷണങ്ങൾക്ക് അവസരമൊരുക്കാൻ, സുരക്ഷിതത്വ ബോധം പ്രദാനം ചെയ്യാൻ എന്നിവയാണ് ഏഴ് പോയിൻ്റുകൾ. ആസൂത്രണത്തിന് മൂന്ന് തലങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ്? വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, പാഠാസൂത്രണം. വാർഷികാസൂത്രണത്തിന് ഈ ഓരോ മാസങ്ങളായിട്ടായിരിക്കും ആസൂത്രണങ്ങൾ വരുന്നത്. അങ്ങനെ 12 മാസങ്ങളിലും കൂടി അവസാനം ഒരു വർഷത്തേക്ക് എന്നുള്ള നിലക്കാണ്. യൂണിറ്റ് ആസൂത്രണം ഉണ്ട്, കുറച്ച് പാഠഭാഗങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് യൂണിറ്റ് ആസൂത്രണം. ബോധന യൂണിറ്റ് എന്നാൽ എന്ത്? ഹൂവറിൻ്റെ അഭിപ്രായത്തിൽ ബോധനപരമോ വിദ്യാഭ്യാസപരമോ ആയ അനുഭവങ്ങൾ സാധ്യമാകുന്ന പരസ്പരബന്ധിതമായ ഒരു കൂട്ടം ആശയങ്ങളാണ് ഒരു ബോധന യൂണിറ്റ്. ഇത് പറഞ്ഞത് ഹൂവറാണ്. ആരാണ് ഹൂവർ? ബോധനപരമോ വിദ്യാഭ്യാസപരമോ ആയ അനുഭവങ്ങൾ, അതായത് വിദ്യാഭ്യാസപരമായ കുറച്ച് എക്സ്പീരിയൻസുകൾ സാധ്യമാകുന്ന പരസ്പരബന്ധിതമായ ഒരു കൂട്ടം ആശയങ്ങളാണ് ബോധന യൂണിറ്റ്. അതായത് വിദ്യാഭ്യാസപരമായ അനുഭവങ്ങളുടെ പരസ്പരബന്ധിതമായ കുറച്ച് ആശയങ്ങളാണ് ബോധന യൂണിറ്റ് എന്നാണ് ഹൂവർ അഭിപ്രായപ്പെട്ടത്. അടുത്ത് പ്രസ്റ്റണിൻ്റെ അഭിപ്രായം. പ്രസ്റ്റൺ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? പഠിതാവിന് പൊതുവായി അവലോകനം ചെയ്യാവുന്ന വിധത്തിലുള്ള പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒരു വലിയ ഭാഗമാണ് ഒരു യൂണിറ്റ്. അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ്? പഠിതാവിന് പൊതുവായ അവലോകനം ചെയ്യാവുന്ന വിധത്തിലുള്ള പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒരു വലിയ ഭാഗമാണ് ഒരു യൂണിറ്റ്. അതായത് പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒരു വലിയ ഭാഗമാണ് ഒരു പഠന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് അഭിപ്രായപ്പെട്ടത് പ്രസ്റ്റണാണ്. അടുത്തത് പാഠാസൂത്രണം. പാഠാസൂത്രണത്തെക്കുറിച്ച് ജി എച്ച് ഗ്രീനിൻ്റെ അഭിപ്രായം. അധ്യാപകൻ ക്ലാസ് റൂമിൽ നടപ്പാക്കുന്നൊരു പ്രവർത്തന പദ്ധതിയാണ് പാഠാസൂത്രണം. വളരെ സിമ്പിളാണ്. ജി എച്ച് ഗ്രീനിൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകൻ ക്ലാസ് റൂമിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പദ്ധതി ആണ് പാഠാസൂത്രണം. വളരെ സിമ്പിളാണ്. പാഠാസൂത്രണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് പാഠാസൂത്രണം എന്തിനാണ് ചെയ്യുന്നത്? അതായത് ഒരു ഓരോ ക്ലാസ്സുകൾക്കും ഓരോ ഉദ്ദേശങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയും. ആ ലേണിംഗ് ഉദ്ദേശങ്ങൾ നേടുവാൻ പാഠാസൂത്രണം സഹായിക്കുന്നു. രണ്ട്, സമയനഷ്ടം, അധ്വാന നഷ്ടം തടയുന്നു. മുമ്പ് നമ്മൾ ബോധനാസൂത്രണത്തിൽ പറഞ്ഞത് സെയിം സംഭവം തന്നെയാണ്. ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നേടാൻ സമയനഷ്ടം, അധ്വാന നഷ്ടം എന്നിവ തടയാൻ.
ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് സമ്പൂർണതയും ഫലപ്രാപ്തിയും ഉണ്ടാവും. അതായത് എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുകയും അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് നേടാനും കഴിയും എന്നുള്ളതാണ് ഒരു പാഠാസൂത്രണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. പിന്നെ മൂല്യനിർണയ സാധ്യതയുണ്ട്. എന്താണ് മൂല്യം നിർണ്ണയിക്കേണ്ടതെന്നും എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തമായ ബോധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മൂല്യനിർണയ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ നമ്മളിതിൽ പെടാത്തത് എന്ന് ചോദിച്ചൊരു ചോദ്യം വന്നാലും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്കിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ആ മാർക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ദെൻ പാഠാസൂത്രണത്തിൻ്റെ ധർമ്മങ്ങൾ, ഒരു 7 ധർമ്മങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ജോലിയുടെ വ്യാപ്തി ക്ലിപ്തപ്പെടുത്തുക. പാഠാസൂത്രണം എത്ര കണ്ട് നമുക്ക് ഈ ക്ലാസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഒരു പാഠാസൂത്രണം എത്ര കണ്ട് പോകണം എന്നുള്ളതും ഫിക്സ് ചെയ്യാൻ കഴിയും. വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കണം. എന്തൊക്കെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോവില്ല. പഠന പ്രക്രിയ സുഗമമാക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയായിരിക്കും നമ്മൾ പാഠാസൂത്രണത്തിൽ ചെയ്യുക വഴി നിർവഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠന പ്രക്രിയ സുഗമമാകും. ആവർത്തനങ്ങൾ ഒഴിവാക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ എന്താണ് അടുത്തത് എന്നുള്ളത്, വേണ്ടാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനും നമുക്ക് പാഠാസൂത്രണത്തിലൂടെ സാധിക്കുന്നുണ്ട്. അരക്ഷിതത്വം ഒഴിവാക്കി ആത്മവിശ്വാസം പ്രദാനം ചെയ്യും. അധ്യാപകന് ഇത് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് അറിയുന്നത് കൊണ്ട് മേലോട്ട് നോക്കിയിരിക്കേണ്ട എന്നുള്ള അവസ്ഥ. പഠന താല്പര്യം ഉള്ളതാക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു പാഠാസൂത്രണം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കത് പഠനം താല്പര്യമുള്ളതാക്കും. നിശ്ചിത അസൈൻമെൻറ്റും ഉറപ്പുവരുത്തുന്നു. നിശ്ചിത അസൈൻമെൻറ്റും പാഠ്യവസ്തുക്കളും ഉറപ്പു വരുത്തുക. അവസാനം നമുക്ക് കൊടുക്കേണ്ട അസൈൻമെൻറ്റിനെ കുറിച്ചും പാഠ്യവസ്തുക്കളെക്കുറിച്ചും ഈ പാഠാസൂത്രണത്തിൽ തന്നെ വരുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അടുത്തത് ഒരു ചോദ്യമാണ്, പഠനത്തെക്കുറിച്ചുള്ള അന്തർബോധാത്മക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക, പഠനത്തെക്കുറിച്ചുള്ള അന്തർബോധാത്മക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹെർബർട്ട്. ഹെർബർട്ടാണ് പഠനത്തെക്കുറിച്ചുള്ള അന്തർബോധാത്മക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഹെർബർഷ്യൻ സമീപനം എന്നും ഈ ഹെർബർട്ടിൻ്റെ അന്തർബോധന സിദ്ധാന്തം അറിയപ്പെടാറുണ്ട്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, വൃത്തിയായ ഒരു സ്ലൈറ്റ് പോലെയുള്ള വിദ്യാർത്ഥിക്ക് പുറത്തുനിന്നുള്ള എല്ലാ അറിവുകളും ലഭിക്കുന്നത് എന്നത് ഏത് സമീപനവുമായി, വിദ്യാഭ്യാസ സമീപനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ചോദ്യം വന്നാൽ ഹെർബർഷ്യൻ സമീപനം എന്നായിരിക്കണം നമ്മുടെ ഉത്തരം. അതായത് നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ലൈറ്റ് പോലെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പല ബി എഡ് ക്ലാസ്സുകളിലൊക്കെ കേട്ടതാണ്. അപ്പോൾ അതുതന്നെയാണ് ഹെർബർഷ്യൻ സമീപനം. വൃത്തിയായ ഒരു സ്ലൈറ്റിലെ അതിൽ അധ്യാപകന് എഴുതി കൊടുക്കുകയാണ് എൻ്റെ പുതിയ അറിവുകൾ എന്ന് പറയുന്നത്. വൃത്തിയായ ഒരു സ്ലൈറ്റ് പോലെയുള്ള വിദ്യാർത്ഥിക്ക് പുറത്തു നിന്നാണ് എല്ലാ അറിവുകളും ലഭിക്കുന്നത് എന്നാണ് ഹെർബർഷ്യൻ സമീപനം. അടുത്ത ചോദ്യം, ഹെർബർഷ്യൻ സമീപനത്തിലെ 6 ഘട്ടങ്ങൾ. ഹെർബർഷ്യൻ സമീപനത്തിന് 6 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം ആമുഖമാണ്, പിന്നെ അവതരണം, പിന്നെ ബന്ധപ്പെടുത്തൽ, സാമാന്യവൽക്കരണം. അതായത് സാമാന്യവൽക്കരണത്തിലേക്ക് എത്തിച്ചേരാൻ ഹെർബർഷ്യൻ സമീപനത്തിലൂടെ അധ്യാപകന് കഴിയുന്നു. പ്രയോഗം, അത് പഠിച്ച കാര്യങ്ങൾ നൂതന സാഹചര്യത്തിൽ, പുതിയൊരു സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ പഠിക്കുന്നു. സംഗ്രഹം എന്താണ് ഇതിൽ നിന്ന് ടോട്ടലായിട്ട് അയാൾ മനസ്സിലാക്കിയത്, ഇവാലുവേഷനാണ്. ചോദ്യങ്ങൾ ചോദിക്കുക വഴി അധ്യാപകന് മനസ്സിലാക്കുന്ന വഴി. അപ്പോൾ 6 പോയിൻ്റുകളാണ്: ആമുഖം, അവതരണം, ബന്ധപ്പെടുത്തൽ, സാമാന്യവൽക്കരണം, പ്രയോഗം, സംഗ്രഹം. ഒന്നുകൂടി, ആമുഖം, അവതരണം, ബന്ധപ്പെടുത്തൽ, സാമാന്യവൽക്കരണം, പ്രയോഗം, സംഗ്രഹം. അടുത്ത ചോദ്യം, ഉദ്ദേശ്യാധിഷ്ഠിത ബോധനത്തിലെ 3 വശങ്ങൾ. ഉദ്ദേശ്യാധിഷ്ഠിത ബോധനത്തിലെ 3 വശങ്ങളാണ് ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലം, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം, പഠനാനുഭവങ്ങൾ, ലേണിംഗ് എക്സ്പീരിയൻസ്, മൂല്യനിർണയം, ഇവാലുവേഷൻ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഉദ്ദേശങ്ങളിൽ നിന്നും
പഠനാനുഭവങ്ങളിലേക്കും പിന്നീട് മൂല്യനിർണ്ണയങ്ങളിലേക്കും പോകുന്നു. വീണ്ടും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു, പഠനാനുഭവങ്ങൾ ഉണ്ടാകുന്നു, മൂല്യനിർണ്ണയങ്ങൾ. അടുത്തത് പഠനാനുഭവങ്ങളുടെ പ്രത്യേകത. പഠനാനുഭവങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്ന്, ഉദ്ദേശാധിഷ്ഠിതമാണ്, പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണുള്ളത്. അനുഭവങ്ങളുടെ സമ്പുഷ്ടത, മാനസിക നിലവാരവുമായുള്ള യോജിപ്പ്, പ്രായോഗികതയുണ്ട്, മൂല്യനിർണ്ണയം സാധ്യമാകുന്നുണ്ട്. ഉദ്ദേശാധിഷ്ഠിതം, പഠിതാവിനെ കേന്ദ്രീകരിക്കൽ, അനുഭവങ്ങളുടെ സമ്പുഷ്ടത, മാനസിക നിലവാരവുമുള്ള യോജിപ്പ്, പ്രായോഗികത, മൂല്യനിർണ്ണയം. ഇനി 6 പോയിന്റുകളാണ്. ഒരിക്കൽ കൂടി, ഉദ്ദേശാധിഷ്ഠിതമാണ്, ഒരു പ്രത്യേകിച്ചൊരു ഉദ്ദേശമുണ്ട്, എന്താണെന്നുള്ളത് നമുക്കറിയാം. പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണുള്ളത്. അനുഭവങ്ങളുടെ സമ്പുഷ്ടത, ഒരുപാട് അനുഭവങ്ങളുടെ സമ്പുഷ്ടതയുണ്ട്. മാനസിക നിലവാരവുമായുള്ള യോജിപ്പുണ്ട്, പ്രായോഗികതയുണ്ട്, മൂല്യനിർണ്ണയം സാധ്യമാണ്. അടുത്ത ചോദ്യം, ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കൾ, അതായത് കൺസ്ട്രക്റ്റീവ് ലേണിങ്ങാണ്, ബിഹേവിയർ ലേണിംഗ്, ബിഹേവിയറിസത്തിന് ശേഷം വന്ന് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയായിരുന്നു, ഇതിൽ പെടാത്തത് ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് എക്സാമുകളിൽ. അപ്പോൾ ആരൊക്കെയാണ് ജ്ഞാനനിർമ്മിതി വാദത്തിലെ പ്രധാന വക്താക്കളാണ്? ജോൺ ഡോയി, കെല്ലി, മോണ്ടിസോറി, പിയാഷെ, ബ്രൂണർ, വൈകോട്സ്കി. ഒരിക്കൽ കൂടി, ഡോയി, കെല്ലി, മോണ്ടിസോറി, പിയാഷെ, ബ്രൂണർ, വൈകോട്സ്കി. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ വന്നിട്ട് ഇതിൽ പെടാത്തത് ആരാന്ന് ചോദിക്കാം. ജോൺ ഡോയി, കെല്ലി, മോണ്ടിസോറി, പിയാഷെ, ബ്രൂണർ, വൈകോട്സ്കി. അടുത്ത ചോദ്യം, ജ്ഞാനനിർമ്മിതി വാദത്തെക്കുറിച്ചാണ്. ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, പഠിതാക്കൾ സജീവമായി പഠനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് ബൗദ്ധികമായി അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡാണ്, ലേണർ സെൻറ്റേർഡാണ്. പഠിതാവിനാണ് പ്രാധാന്യം നൽകുന്നത്. അറിവ് നിർമ്മിക്കുന്നതൊക്കെ പഠിതാവാണ്. ഒരു അധ്യാപകനൊരു ഫെസിലിറ്റേറ്ററും ഫ്രണ്ടും ഒക്കെ ആവുന്നത് ഈ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പഠിതാക്കൾ സജീവമായി പഠനത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ബൗദ്ധികമായി അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്നതാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. 2, പഠിതാക്കൾ അവരുടേതായ ചിത്രീകരണങ്ങൾ നിർമ്മിക്കുക വഴിയാണ് ബിംബാത്മകമായ അറിവ് നിർമ്മിക്കപ്പെടുന്നത്. പഠിതാക്കൾ അവരുടേതായ ചിത്രീകരണങ്ങൾ നിർമ്മിക്കുക വഴിയാണ് ബിംബാത്മകമായ അറിവ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത്, പഠിതാക്കൾ തങ്ങളുടെ അർത്ഥതലം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അറിവിൻ്റെ സാമൂഹികമായ നിർമ്മാണം നടക്കുന്നു. അതായത് കോഓപ്പറേറ്റീവ് ലേണിങ്ങും ഗ്രൂപ്പ് ലേണിങ്ങും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. പഠിതാക്കൾ തങ്ങളുടെ അർത്ഥതലം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അറിവിൻ്റെ സാമൂഹികമായ നിർമ്മാണം നടക്കുന്നു. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ലേണിങ്ങൊക്കെ കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പഠിതാക്കൾ അവർക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. അത്തരം ജ്ഞാനനിർമ്മിതി വാദത്തിൽ കുട്ടികൾ സ്വയം ചെയ്തിട്ടാണ് പല കാര്യങ്ങളും കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് അറിവ് രൂപപ്പെടുന്നത് എന്നാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ സങ്കല്പത്തിലെ ഒരു പോയിന്റ്. അപ്പോൾ എന്താണ് ഒന്നുകൂടി നോക്കാം. പഠിതാക്കൾ സജീവമായി പഠനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് ബൗദ്ധികമായി അറിവ് നിർമ്മിക്കപ്പെടുന്നത്. അതായത് പഠിതാക്കൾ തന്നെയാണ് പഠനത്തിൽ അവരുടേതായ താല്പര്യത്തിൽ അവർ ഏർപ്പെടുമ്പോൾ, അവർ തന്നെ പഠനത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിവ് അവരിൽ നിർമ്മിക്കപ്പെടുന്നതെന്ന് പറയും. പഠിതാക്കൾ അവരുടേതായ ചിത്രീകരണങ്ങൾ നിർമ്മിക്കുക വഴിയാണ് ബിംബാത്മകമായ അറിവ് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടേതായ ചിന്തകളും ഇമാജിനേഷനും ഒക്കെ വരുമ്പോഴാണ് അവരിൽ ബിംബാത്മകമായ അറിവ് നിർമ്മിക്കുന്നത്. പഠിതാക്കൾ തങ്ങളുടെ അർത്ഥതരം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ, അതായത് ചർച്ചകളിലൂടെയും മറ്റും പകരുമ്പോൾ അറിവിൻ്റെ സാമൂഹികമായ നിർമ്മാണം നടക്കുന്നു. പഠിതാക്കൾക്ക് അവർക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത് പോയിന്റ്, ജ്ഞാനനിർമ്മിതി വാദത്തിലെ 6 ആശയങ്ങളാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ കാതലായിട്ടുള്ളത്. 1, സാഹചര്യം. 2, ഗ്രൂപ്പിംഗ്. 3, ബന്ധം. 4, ചോദ്യങ്ങൾ. 5, പ്രകടനം. 6, പ്രതിഫലനം. സാഹചര്യം, ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നെ ഗ്രൂപ്പിംഗ് നടത്തുന്നു,
ബന്ധം എന്നാണ് പഴയ അറിവ് പരിശോധിക്കലാണ്. ചോദ്യങ്ങൾ ചോദിക്കുക വഴിയാവാം. അത് നാലാമത്തെ. അഞ്ച്, പ്രകടനം അല്ലെങ്കിൽ അത് അവതരണം. എന്താണോ കിട്ടിയത് അതിൻ്റെ അവതരണം. പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണോ അവർക്ക് ലഭിച്ച ഇൻപുട്ട് അതിനെ പരിശോധിക്കുക. അതാണ് ആറ് ആശയങ്ങൾ: സാഹചര്യം, ഗ്രൂപ്പിംഗ്, ബന്ധം, ചോദ്യങ്ങൾ, പ്രകടനം, പ്രതിഫലനം. ബോധനഘട്ടങ്ങൾ ഏതൊക്കെയാണ് ബോധനഘട്ടങ്ങൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫിലിപ്പ് ഡബ്ല്യു ജാക്സണാണ് മൂന്ന് തരത്തിലുള്ള ബോധനഘട്ടങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അവയാണ് ഒന്ന് പ്രാക് പ്രവർത്തന തലം, അതായത് പ്രീ ആക്റ്റീവ് എന്ന് പറയും. രണ്ട്, പ്രവർത്തനഘട്ടം, അതായത് ഇൻ്ററാക്റ്റീവ്. പ്രവർത്തനാനന്തരം പോസ്റ്റ് ആക്റ്റീവ്. പ്രാക് പ്രവർത്തനഘട്ടം ബോധനാസൂത്രണമാണ്. പ്രവർത്തനഘട്ടത്തിൽ ക്ലാസ്സിൽ പ്രവേശിച്ചതിന് ശേഷം വിഷയം അവതരിപ്പിക്കുന്നതാണ് പ്രവർത്തനഘട്ടം. ബോധനഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് എന്നുള്ള ടീച്ചിങ് ചെയ്യുമ്പോഴുള്ള മൂന്ന് ഘട്ടങ്ങളാണ്. പ്രാക് പ്രവർത്തനഘട്ടം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ബോധനം ആസൂത്രണം ചെയ്യുന്നു, പാഠാസൂത്രണം നടത്തുന്നതാണ് പ്രാക് പ്രവർത്തനം, പ്രീ ആക്റ്റീവ് ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ പ്രവർത്തനഘട്ടത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നു. അവിടെ എന്താണ് ക്ലാസ്സിൽ പ്രവേശിച്ച ശേഷം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, ഇൻട്രാക്റ്റീവായി. പിന്നെ പ്രവർത്തനാനന്തര ഘട്ടം, അതായത് എക്സാം നടത്തുകയാണെങ്കിലും ഇവാലുവേഷൻ നടത്തുകയാണെങ്കിലും പോസ്റ്റ് ആക്റ്റീവ് എന്ന് പറയും. ഇങ്ങനെ മൂന്ന് ഘട്ടമാണ് ഇവാലുവേഷൻ ബോധനഘട്ടങ്ങളായിട്ടുള്ളത്. ഈ ഘട്ടങ്ങൾ അവതരിപ്പിച്ചത് ഫിലിപ്പ് ഡബ്ല്യു ജാക്സണാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായാണ്, മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ, അതായത് ഏത് രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടാണെങ്കിലും സബ്ജക്റ്റീവ് രീതിയിലുള്ള ഇപ്പോഴത്തെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ ബോധനാസൂത്രണമോ സൈക്കോളജിയോ എഡ്യൂക്കേഷൻ ഫിലോസഫി ഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. ഒരു ലോജിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഭാഗമാണ്. അപ്പോൾ കൂടുതൽ സമയമെടുത്ത് വായിക്കുക, അത് മനസ്സിലാക്കുക, പഠിക്കുക എന്ന് മാത്രം പറയുകയാണ്. ഫെബ്രുവരി മാർച്ചിലാണ് എക്സാം, 19 ആയിട്ടാണ് എക്സാം. ഇനി നമുക്കൊരു മാസത്തിലേറെ സമയമുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തു നോക്കുക. അതാണ് നമുക്ക് വിജയത്തിലേക്ക് എളുപ്പവഴിയായി മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഇസ് റിയാസ് കെ സൈനിങ് ഓഫ്. താങ്ക് യു.